ജയിലിൽ ഭീഷണിയെന്ന് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സരിത്ത് കോടതിയിൽ പരാതി നൽകി. സ്വർണ്ണക്കടത്തിൽ ബി ജെ പി നേതാക്കളുടെ പേര് പറയാൻ ജയിൽ അധികൃതർ ഭീഷണിപ്പെടുത്തുന്നുവെന്നാണ് പരാതി. കൊച്ചി എൻ ഐ എ കോടതിയാണ് സരിത്ത് സമീപിച്ചത്. കേന്ദ്ര സംസ്ഥാന നേതാക്കളുടെ പേര് പറയാനാണ് ഭീഷണിയും സമ്മർദ്ദവുമുണ്ടെന്ന് ആണ് സരിത്ത് ഇപ്പോൾ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. വിശദാംശങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഈ സരിത്ത് നൽകിയ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? കൃഷ്ണ, ഏറെ ഗൗരവതരമായ പരാതിയാണ് ഇന്ന് കൊച്ചി പ്രത്യേക എൻ ഐ എ കോടതിയുടെ പരിഗണനയിൽ എത്തിയത്. സ്വർണ്ണക്കടത്ത് കേസിലെ ഒന്നാം പ്രതി സരിത്ത് ജയിലിൽ തനിക്ക് ഭീഷണിയുണ്ട് എന്ന് ഇന്ന് എൻ ഐ എ കോടതിയെ അറിയിച്ചിരിക്കുന്നു. ഒന്നാം പ്രതിയായ സരിത്താണ് ഈ ഹർജി നൽകിയത്. സ്വർണ്ണക്കടത്തിൽ ബി ജെ പി നേതാക്കളുടെ പേര് പറയാൻ ജയിൽ അധികൃതർ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളതാണ് സരിത്ത് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന നേതാക്കളുടെ പേര് പറയാനാണ് ഭീഷണിയും സമ്മർദ്ദവും ഉള്ളതെന്ന് സരിത്ത് ചൂണ്ടിക്കാണിക്കുന്നു. കൊച്ചി എൻ ഐ എ കോടതിയിലാണ് ഈ സ്വർണ്ണക്കടത്ത് കേസിന്റെ വിചാരണ നടക്കുന്ന കൊച്ചി എൻ ഐ എ കോടതിയിലാണ് സരിത്ത് പരാതി നൽകിയിട്ടുള്ളത്. ഗൗരവതരമായ വിഷയമാണ് ഇതെന്ന് കൊച്ചി എൻ ഐ എ കോടതി വിലയിരുത്തിയിരിക്കുന്നു. സരിത്തിനെ നാളെ എൻ ഐ എ കോടതിയിൽ ഹാജരാക്കാൻ കോടതി ഉത്തരവിടുകയും ചെയ്തു. നാളെ ലോക്ക്ഡൌൺ ദിവസമാണ്. ലോക്ക്ഡൌൺ ദിവസമാണെങ്കിൽ പോലും സ്പെഷ്യൽ സിറ്റിംഗ്, വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് സ്പെഷ്യൽ സിറ്റിംഗ് നടത്താൻ കോടതി തീരുമാനിച്ചു. സരിത്തിനെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ സമ്മർദ്ദം ചുലത്തുകയോ ചെയ്യരുതെന്ന കർശന നിർദ്ദേശവും ഇന്നിപ്പോൾ കോടതി നൽകിയിട്ടുണ്ട്. ഏറെ പ്രധാനപ്പെട്ട കാര്യം, സരിത്ത് ജയിലിൽ നിന്നും വീട്ടിലേക്ക് വിളിച്ചപ്പോൾ തനിക്ക് നേരിട്ട ഈ ദുരവസ്ഥ, തനിക്ക് നേരിട്ട ബുദ്ധിമുട്ടുകൾ, സമ്മർദ്ദം, ഭീഷണി അത് വീട്ടുകാരെ അറിയിച്ചിരുന്നു. വീട്ടുകാർ ആ ഫോൺ റെക്കോർഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതുൾപ്പെടെയാണ് കോടതിയിൽ എത്തിച്ചത്. കോടതി ഇത് കേൾപ്പിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് നിലവിൽ ഇപ്പോൾ കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടത്. നമുക്കറിയാം, സ്വർണ്ണക്കടത്ത് കേസിലെ ഒന്നാം പ്രതിയാണ്, നിർണായക പ്രതിയാണ് ഈ സരിത്ത്. സരിത്താണ് അവിടെ നയതന്ത്ര ബാഗിൽ എത്തിയ സ്വർണം കൈകാര്യം ചെയ്തത്. ആ പ്രതിക്കാണ് നിലവിൽ ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും, തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ് സരിത്ത് ഇപ്പോൾ ഉള്ളത്, അവിടുത്തെ ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും സമ്മർദ്ദവും ഭീഷണിയും ഉണ്ടാകുന്നത്. മുതിർന്ന ബി ജെ പി നേതാക്കളുടെ പേരുകൾ പറയാൻ, കേന്ദ്ര സംസ്ഥാന നേതാക്കളുടെ പേരുകൾ പറയാനാണ് സമ്മർദ്ദമുയരുന്നത്. മാത്രമല്ല, ഇതിൽ ബി ജെ പി നേതാക്കളുടെ പേരുകൾ പറയാൻ, കേന്ദ്ര സംസ്ഥാന നേതാക്കളുടെ പേരുകൾ പറയാൻ സരിത്തിന് മുകളിൽ കടുത്ത സമ്മർദ്ദമുണ്ട് എന്ന് കൊച്ചി എൻ ഐ എ കോടതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നാണ് ആ ഹർജിയിൽ. സ്വർണ്ണക്കടത്ത് കേസിൽ മുതിർന്ന ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ പറയാൻ തനിക്കുമേൽ ജയിൽ അധികൃതരുടെ സമ്മർദ്ദമുണ്ടെന്ന് സ്വർണ്ണക്കടത്തിൽ കേസിലെ ഒന്നാം പ്രതി സരിത്ത് ഇപ്പോൾ കൊച്ചി എൻ ഐ എ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന്.